ഗ്രാനേഡുകളുടെ ഗർജനങ്ങൾക്കിടയിൽ നിന്ന് താഴ്ന്ന ശബ്ദത്തിൽ സംസാരിച്ച ഇറ്റാലിയൻ കവിയാണ് ജുസെപ്പെ ഉങ്കാരട്ടി. അതുകൊണ്ട് തന്നെ ആദ്യമാദ്യം ആ ശബ്ദം കേൾക്കുക പ്രയാസമായിരുന്നു. മാരിനെറ്റിയുടെ നേതൃത്വത്തിൽ ഫ്യൂച്ചറിസ്റ്റുകൾ സാമ്പ്രദായിക കാവ്യശൈലിയെ തച്ചുടച്ച് യന്ത്രയുഗത്തിന് ചേർന്ന ഖർഖര ശബ്ദത്തിൽ തങ്ങളുടെ പുതിയ കാവ്യദേവതയുടെ ഊറ്റം പ്രഖ്യാപിച്ചിരുന്ന കാലത്ത് സ്വന്തം ധ്യാനനിരതമായ ആത്മാവിലേക്ക് വലിഞ്ഞ് ബാഹ്യലോകം അതിലേൽപ്പിച്ച മുറിവുകളെയും വസ്തുപ്രപഞ്ചത്തിൻ്റെ നിഗൂഢ സത്തകളെയും കുറിച്ച് സംസാരിക്കാൻ ഉൻഗാറെട്ടി ധൈര്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ നിഗൂഢവും കാറ്റുകടക്കാതെ മുദ്രവെച്ചത് എന്നുമെല്ലാം അർത്ഥം വരുന്ന ഹെർമെറ്റിക് എന്ന് കവി പരിഹസിക്കപ്പെട്ടു. പൂർവ പരിശീലനം ലഭിക്കാത്ത അനുവാചകർക്ക് അപ്രാപ്യവും സാന്ദ്രവും ധന്യാത്മകവുമായതുകൊണ്ടാണ് ഉൻഗാറെട്ടി കവിതയ്ക്ക് ഇത്തരമൊരു വിശേഷണം ലഭിച്ചതെന്നും പറയാം. ഉൻഗാറെട്ടിയുടെ പ്രഭാതം എന്നർത്ഥമുള്ള മാറ്റിന എന്ന രണ്ടുവരി കവിതയാണ് വിമർശകരെ ഏറെ ക്ഷോഭിപ്പിച്ചത്. എം ഇല്ലുമിനോ ഡി ഇമ്മെൻസോ എന്നായിരുന്നു ആ കവിത. വിശാലതയുടെ വെളിച്ചത്താൽ ഞാൻ സ്വയം കരകവിഞ്ഞൊഴുകുന്നു എന്നാണ് ഏതാണ്ട് ഇതിനർത്ഥം. ഭാവഗീതത്തിൻ്റെ യഥാർത്ഥ സത്ത എന്ന് പോൾ വലേറി വിശേഷിപ്പിച്ച വിസ്മയാംശത്തെ അതിൻ്റെ വിവൃത രൂപത്തിൽ പ്രദർശിപ്പിക്കുന്ന ഈ കവിത ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വിസ്തൃത യാഥാർത്ഥ്യം മനുഷ്യാത്മാവിൽ ഉളവാക്കുന്ന വാഗതീതമായ അനുഭവത്തെയാണ് അഭിവ്യഞ്ജിപ്പിക്കുന്നത്. യുദ്ധം കൊണ്ടുവന്ന മൂല്യത്തകർച്ചയെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കാൻ കവി അതിൻ്റെ മൂല്യഘടകങ്ങളിലേക്ക് ചുരുക്കിയെടുക്കേണ്ടതെന്ന് കവികൾ വിശ്വസിച്ച കാലഘട്ടം. 19-ാം നൂറ്റാണ്ടിൽ കവിതയിൽ വന്നുപെട്ട പ്രഭാഷണ ശൈലിയിൽ നിന്ന് കാൽപ്പനികതയുടെ ആടയാഭരണങ്ങളിൽ നിന്ന് കവിതയെ മോചിപ്പിക്കേണ്ടിയിരുന്നു. വ്യക്തിഗതമായ രീതിയിൽ ആകാരം പുനഃക്രമീകരിച്ച് മൂർത്തരൂപങ്ങളെ അപരിചിതവും പ്രതീകാത്മാവുമാക്കി മാറ്റുന്ന ആധുനിക ചിത്രകാരന്മാരുടെ സമീപനമാണ് പലപ്പോഴും ഇവർ വാക്കുകളോട് സ്വീകരിച്ചത്. പിയറി ക്വിൻ്റ് എന്ന ഫ്രഞ്ച് നിരൂപകൻ്റെ ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ ആത്മാവ് പക്ഷിയെപ്പോലെയാണ് എന്ന് പറഞ്ഞാൽ ഉപമയായി, എൻ്റെ ആത്മാവ് പക്ഷിയാണ് എന്ന് പറഞ്ഞാൽ രൂപകമായി. പകരം ആത്മാവെന്ന പദമേ ഉപേക്ഷിച്ച് ആത്മാവിനെ ഉദ്ദേശിച്ച് ഈ പക്ഷി എന്ന് പറഞ്ഞു തുടങ്ങിയാലോ? ഇതായിരുന്നു ഹെർമെറ്റിക്കുകൾ ചെയ്തത്. വസ്തുക്കളെയും പ്രകൃതി ദൃശ്യങ്ങളെയുമെല്ലാം ഇവർ ഭാവചിഹ്നങ്ങളാക്കി മാറ്റി. ഇന്ന് ഈ കാവ്യസമ്പ്രദായം നമ്മുടെ ആസ്വാദകർക്കിടയിൽ വളരെ പരിചിതമാണെങ്കിൽ പോലും അക്കാലത്ത് അസാധാരണവും അപരിചിതവുമായിരുന്നു ഈ ഒരു രീതി. ഇറ്റലിയിൽ വായനക്കാരെ ഇത് പരിഭ്രമിപ്പിക്കുക തന്നെ ചെയ്തു. ഇത്തരമൊരു കവിതാസരണിയിലേക്ക് ഉൻഗാറെട്ടിയെ ആനയിച്ചതിൽ അദ്ദേഹത്തിൻ്റെ വൈയക്തിക സാഹചര്യങ്ങൾക്കും പങ്കുണ്ടായിരുന്നു. ടസ്കനിയിൽ നിന്ന് ഈജിപ്തിലെത്തി അലക്സാന്ദ്രയ നഗരപ്രാന്തത്തിൽ ബേക്കറി നടത്തിവന്ന കർഷക ദമ്പതികളുടെ മകനായി 1888 പിറന്ന കവി ജീവിതത്തിൻ്റെ ആദ്യത്തെ 24 വർഷങ്ങൾ അലക്സാന്ദ്രിയയിലാണ് കഴിച്ചുകൂട്ടിയത്. കാലമെന്ന സംഹർത്താവിനെക്കുറിച്ചുള്ള ബോധം എല്ലാറ്റിനുമുപരി നിലകൊള്ളുന്ന ഒരു നഗരമായിരുന്നു അദ്ദേഹത്തിന് അലക്സാന്ദ്രിയ. കാവ്യരചന ആരംഭിച്ചപ്പോൾ അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ ഓർമ്മയിൽ കയറി വന്നത് സ്വാഭാവികം മാത്രമായിരുന്നു. മരുഭൂമികൾ അദ്ദേഹത്തിന് ഒരു രൂപകം മാത്രമല്ല, പ്രപഞ്ചാനുഭവമായി ആഴത്തിൽ ബന്ധപ്പെട്ട പ്രതിരൂപങ്ങൾ തന്നെയായി മാറി. കുട്ടിക്കാലത്ത് തന്നെ ഫ്രഞ്ച് കവിതകളിൽ അദ്ദേഹം ആകൃഷ്ടനായി. സ്കൂളിൽ വെച്ച് വായിക്കാനിടയായ ബോഡ്ലെയറുടെയും മല്ലാർമേയുടെയും കവിതകൾ ഇറ്റാലിയൻ പാരമ്പര്യത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം രൂപവൽക്കരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. പാരീസ് യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ നെടുന്തൂണായിരുന്ന കാലത്ത് 1912 ഉൻഗാറെട്ടി അവിടെയെത്തി.
അപ്പോളിനെയുമായി അദ്ദേഹം സൗഹൃദം സ്ഥാപിക്കുന്നത് അവിടെ വെച്ചാണ്. അക്കാലത്തെ കവിതകളിൽ അപ്പോളിനെയുടെ സ്വാധീനം വളരെ പ്രകടമായി നമുക്ക് കണ്ടെത്താനും കഴിയും. ലൂക്ക എന്ന കവിതയിൽ ഇത് വളരെ വ്യക്തമാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഉൻഗാറഡ്ഡി മിലാനിലായിരുന്നു. ഇറ്റലി യുദ്ധത്തിൽ പങ്കാളിയായപ്പോൾ അദ്ദേഹം കാർസോവിൽ മുന്നണി പോരാളിയായി ചേർന്നു. 1916 കുഴിച്ചുമൂടിയ തുറമുഖം എന്ന ആദ്യ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ഇൽ പോർട്ടോ സെപോൾട്ടോ എന്ന ആ സമാഹാരത്തിൻ്റെ 60 കോപ്പി മാത്രമാണ് അച്ചടിച്ചത്. അംഗച്ചമയത്തെ അതിജീവിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത തൃഷ്ണ. റൊമാൻറ്റിസത്തിൻ്റെ അവിശുദ്ധ പൈതൃകമായ പ്രസംഗ ശൈലിയെ നിരാകരിച്ചതോടെ അദ്ദേഹത്തിന് ഓരോ വാക്കും അർത്ഥപൂർണമായി പ്രധാനമായി. ഇറ്റാലിയൻ പൂർവികരിൽ അദ്ദേഹത്തെ ഏറ്റവും ആകർഷിച്ചത് ലിയോപാഡിയും പിട്രാർക്കുമായിരുന്നു, വിശേഷിച്ചും അവരുടെ സംഗീതം. ഉൻഗാറഡ്ഡിയുടെ തൂങ്ങി നിൽക്കുന്ന നിമിഷം എന്ന കവിതയാണ് വായിക്കുന്നത്. ഈ കവിത ഗദ്യരൂപത്തിലാണ് കവി സച്ചിദാനന്ദൻ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അതിനെ പദ്യരൂപത്തിലാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. തൂങ്ങി നിൽക്കുന്ന നിമിഷം. പോവുക മുന്നോട്ടു പോവുക, ഞാനൊരിക്കൽ കൂടി പ്രണയത്തിനുറവ കണ്ടെത്തുന്നു. പോവുക മുന്നോട്ടു പോവുക, ഞാനൊരിക്കൽ കൂടി പ്രണയത്തിനുറവ കണ്ടെത്തുന്നു. വിശ്രമിച്ചിരിക്കുന്നു ഞാനീ നേരം വരെ, വിശ്രമിച്ചിരിക്കുന്നു ഞാൻ ഈ നേരം വരെ, 1000 രാത്രികൾ തൻ മിഴികളിൽ. വിശ്രമിച്ചിരിക്കുന്നു ഞാനീ നേരം വരെ, 1000 രാത്രികൾ തൻ മിഴികളിൽ. വിജനമാമുദ്യാനത്തിൽ നീയൊരു മോഹപ്പക്ഷിയായി ചേക്കേറുമ്പോൾ, വിജനമാമുദ്യാനത്തിൽ നീയൊരു മോഹപ്പക്ഷിയായി ചേക്കേറുമ്പോൾ, ഓമനെ മോഹാലസ്യമാമീ ഉച്ചക്കാറ്റിൽ, ഓമനെ മോഹാലസ്യമാമീ ഉച്ചക്കാറ്റിൽ നിന്ന് നിനക്കായി പറിച്ചെടുക്കുകയാണു ഞാൻ ഓറഞ്ചിൻ മധുരവും മുല്ലപ്പൂ സുഗന്ധവും. ഓമനെ മോഹാലസ്യമാമീ ഉച്ചക്കാറ്റിൽ നിന്ന് നിനക്കായി പറിച്ചെടുക്കുകയാണു ഞാൻ ഓറഞ്ചിൻ മധുരവും മുല്ലപ്പൂ സുഗന്ധവും. യുദ്ധം കഴിഞ്ഞ് പാരീസിൽ തിരിച്ചെത്തിയ ഉൻഗാറഡ്ഡി ഫ്രഞ്ച് ഭാഷയിൽ ഒരു സമാഹാരം പ്രസിദ്ധീകരിച്ചു. ലാഗ്വറെ എന്നായിരുന്നു അതിൻ്റെ പേര്. പിന്നീട് പത്രപ്രവർത്തകനായി അദ്ദേഹം റോമിലെത്തി. കവിത ഇന്ദ്രിയപരവും കൂടുതൽ സങ്കീർണവുമായി തീരുന്ന കാലപ്രതീതി സെന്റിമെന്റൽ ഡേ ടെമ്പോ എന്ന സമാഹാരം ഇക്കാലത്താണ് പുറത്തിറങ്ങുന്നത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ കവിത കൂടുതൽ ഇന്ദ്രിയപരവും സങ്കീർണവുമായി തീർന്നു. പ്രകൃതി ദൃശ്യങ്ങൾ വികാരാവിഷ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ശൈലിയിലേക്ക് കവി കടന്നു വരികയായിരുന്നു. കവിത ഇംഗ്ലീഷ് വിവർത്തകനായ പാട്രിക് ഗ്രീനിൻ്റെ ശൈലിയിൽ പറയുകയാണെങ്കിൽ, ഗ്രീഷ്മർത്തുവിൻ്റെ ഭാരവും ഊഷ്മാവും ഒപ്പം ആലസ്യവും ക്രൂരതയും അണിയുന്ന ഒരു സ്വഭാവവിശേഷത്തിലേക്ക് മാറുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉൻഗാറഡ്ഡിയുടെ കവിതയെ പുതിയൊരു പ്രതിസന്ധിയിലെത്തിച്ച സംഭവമായിരുന്നു 9 വയസ്സുകാരനായിരുന്ന പുത്രൻ ആന്റോണിയത്തോയുടെ മരണം. ഈ വൈയക്തിക ദുരന്തം 1947 പ്രസിദ്ധീകരിക്കപ്പെട്ട ഇൽ ഡോളോറെ, അതായത് വിഷാദം എന്നർത്ഥം വരുന്ന സമാഹാരത്തിലെ മുഴുവൻ കവിതകൾക്കും കറുപ്പു പൂശുന്നു. 2ാം ലോകമഹായുദ്ധവും ഇറ്റലിയുടെ ദേശീയ സഹനവും ഈ ദുഃഖത്തെ കഠിനമായ ഒരു
സാമൂഹിക പീഡനമാക്കി വളർത്തി. ഞാൻ കുന്നുകളിലേക്കും ഓമനയായ പൈൻ മരങ്ങളിലേക്കും മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനിയൊരിക്കലും നീയുമൊത്തിരുന്നു കേൾക്കാനാകാത്ത സുപരിചിതമായ ഈ മന്ത്രണം, കാറ്റിൻ്റെ ഈ താളം ഓരോ കുറി വീശുമ്പോഴും എന്നെ തകർത്തുകളയുന്നു എന്ന് ഊൻകാറെട്ടി എഴുതി. തെളിഞ്ഞ രാത്രി, ഹൃദയത്തിന്റെ സ്ഫടിക പ്രതിധ്വനികളെ നക്ഷത്രങ്ങളുമായി കൂട്ടിത്തുന്നുവാൻ ഈ നിശാവേളയിൽ ഉണരുന്ന ഗാനം ഏതാണ്? ഹൃദയത്തിന്റെ സ്ഫടിക പ്രതിധ്വനികളെ നക്ഷത്രങ്ങളുമായി കൂട്ടിത്തുന്നുവാൻ ഈ നിശാവേളയിൽ ഉയരുന്ന ഗാനം ഏതാണ്? ആഹ്ലാദോന്മത്തമായ ഹൃദയത്തിൽ നിന്നുയർന്ന വിരുന്നേതാണ്? ആഹ്ലാദോന്മത്തമായ ഹൃദയത്തിൽ നിന്നുയർന്ന വിരുന്നേതാണ്? ഞാൻ തമസിന്റെ ഒരു നാടകമായിരുന്നു. ഞാൻ തമസിന്റെ ഒരു നാടകമായിരുന്നു. ഇപ്പോൾ മുലക്കണ്ണിൽ കടിക്കുന്ന കുട്ടിയെപ്പോലെ ഞാൻ ആകാശത്തിൽ കടിക്കുന്നു. ഇപ്പോൾ മുലക്കണ്ണിൽ കടിക്കുന്ന കുട്ടിയെപ്പോലെ ഞാൻ ആകാശത്തിൽ കടിക്കുന്നു. പ്രപഞ്ചം കടിച്ച് എനിക്ക് മത്തുപിടിച്ചിരിക്കുന്നു. പ്രപഞ്ചം കടിച്ച് എനിക്ക് മത്തുപിടിച്ചിരിക്കുന്നു. സ്വന്തം അനുഭവത്തോടും ഭാഷയോടും സമ്പൂർണമായ സത്യസന്ധത പുലർത്തുന്നതിനുള്ള സമരമാണ് ഊൻകാറെട്ടിയുടെ കവിതയ്ക്ക് വിശുദ്ധി നൽകുന്നത്. എലിയറ്റിനെ പോലെ അദ്ദേഹം തരിശുഭൂമി കാണാതിരുന്നില്ല. എങ്കിലും ഹരിതത്തിൻ്റെ ഉത്തരങ്ങൾ അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു. മതത്തിൻ്റെ ഉത്തരങ്ങൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് വിശ്വസിക്കാം, ദൈവം ഒരുപക്ഷെ വെറും കിനാവായിരിക്കാമെങ്കിലും എന്ന വേദനാജനകമായ നിലപാടാണ് ഊൻകാറെട്ടി വിശ്വാസത്തോട് പുലർത്തിയത്. അവ്യവസ്ഥയും മൃത്യുവുമായി ഏറ്റുമുട്ടുന്ന ഒരു സൈനികനും ഒരൊറ്റ ഞൊടിയിൽ ആദിമുതലെല്ലാം ഓർമ്മിക്കുന്ന ഒരാത്മാവായി പരിണമിക്കുന്നു എന്ന പ്രസ്താവനയിൽ കവിയുടെ അനുഭൂതിയുടെ സങ്കീർണത പ്രതിഫലിക്കുന്നുണ്ട്. തൻ്റെ പൂർണ്ണകൃതികൾക്ക് ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന ശീർഷകം കൊടുക്കുമ്പോൾ അതേ അനുഭവമാകണം അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നത്. എന്റെ നദികൾ, താഴ്വരയിൽ ഉപേക്ഷിക്കപ്പെട്ട അംഗഭംഗം വന്ന ഈ വൃക്ഷത്തോട് ഞാൻ പറ്റിച്ചേർന്നിരിക്കുന്നു. കളിയില്ലാത്തപ്പോഴത്തെ സർക്കസ് കൂടാരം പോലെ ജീവനറ്റ ഈ വൃക്ഷത്തോട് മേഘങ്ങൾ മൂകരായി ചന്ദ്രനു കുറുകെ കടന്നുപോകുന്നതും നോക്കിയിരിക്കുന്നു ഞാൻ. ഈ രാത്രി ഒരു കുടന്ന വെള്ളത്തിൽ ഞാൻ നിവർന്നു കിടന്നു. ചിതാകലശത്തിലെ അവശിഷ്ടത്തെപ്പോലെ ഞാൻ വിശ്രമം കൊണ്ടു. ഇസോൻസോ അതിൻ്റെ പ്രവാഹത്തിൽ എന്നെ തേച്ചു മിനുക്കിയെടുത്തു, അതിൻ്റെ സ്വന്തം കല്ലുകളിൽ ഒന്നിനെ എന്ന പോലെ. കൊടി ഉയർത്തും പോലെ ഞാൻ എന്നെ വലിച്ചു കയറ്റി. കൊടി ഉയർത്തും പോലെ ഞാൻ എന്നെ വലിച്ചു കയറ്റി. പിന്നെ ഒരു ഞാണിന്മേൽ കളിക്കാരനെ പോലെ വെള്ളത്തിനു മീതെ സഞ്ചരിച്ചു. ഞാൻ യുദ്ധം നാറുന്ന എന്റെ ഉടുപ്പുകൾക്കരികിൽ കുത്തിയിരുന്നു. ഒരറബിയെപ്പോലെ കുനിഞ്ഞ് സൂര്യനെ നമസ്കരിച്ചു. ഇതാകുന്നു ഇസോൻസോ, പ്രപഞ്ചത്തിന്റെ അനുസരണയേറിയ ഒരു ഞരമ്പാണ് ഞാനെന്ന് എനിക്കേറ്റവും നന്നായി ബോധ്യപ്പെട്ടത് ഇവിടെ വെച്ചാണ്. ലയത്തിൽ വിശ്വസിക്കാതിരുന്നതാണ് എന്റെ പീഡനം. എങ്കിലും ഒളിച്ചിരുന്ന് എന്നെ തിരുമുന്ന ഈ കയ്യുകൾ എനിക്ക് അത്യപൂർവമായ സൗഖ്യം നൽകുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ യുഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. ഇവയാകുന്നു എൻ്റെ നദികൾ. ഇത് സെർക്കിയോ കൃഷിവലരായ എൻ്റെ കൂട്ടർക്ക്, എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും 2000 വർഷക്കാലം വെള്ളം കൊടുത്തവൾ. ഇത് നൈൽ, വിശാല സമതലങ്ങളിൽ ഞാൻ പിറന്നു വീഴുന്നതും അജ്ഞതയിൽ ജ്വലിച്ചു വളരുന്നതും കണ്ടുനിന്നവൾ.
ഇത് സെയിൽ. ഇതിൻ്റെ കോലാഹലങ്ങളിൽ ഞാൻ വികാര വിവശനായിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെ അറിയാൻ ഇടവന്നിട്ടുണ്ട്. ഇവയാകുന്നു എൻ്റെ നദികൾ, എല്ലാം ഇസോൻസ്തോവിലുണ്ട്. ഇതാണ് എൻ്റെ ഗൃഹാതുരത്വം, ഇവയോരോന്നിൽ നിന്നും അത് എന്നിലേക്ക് എരിയുന്നു. ഇപ്പോൾ രാത്രിയായതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അസ്തിത്വം നിഴലുകളുടെ ഒരു ദലവൃന്ദമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് എൻ്റെ അസ്തിത്വം നിഴലുകളുടെ ഒരു ദലവൃന്ദമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട്. താൻ പിറന്ന ഈജിപ്തിലെ ഈത്തപ്പന തോട്ടങ്ങൾ മുതൽ വടക്കൻ ഇറ്റലിയുടെ പോപ്പുലാർ മരങ്ങൾ വരെ എങ്ങും ഉൻകാർ റട്ടി കേട്ടത് കാറ്റിൻ്റെ കരച്ചിലായിരുന്നു. എങ്കിലും യുദ്ധങ്ങളിൽ ചാമ്പലാക്കപ്പെട്ട ഭൂമിയിൽ മരിച്ചുപോയവരുടെ നിശബ്ദമായ കരച്ചിൽ അതിലും എത്രയോ ഭീകരമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. സമാപ്തി വാക്യം. പ്രിയപ്പെട്ട എത്തോ റസെൻറ, കവിത ലോകമാണ്, മനുഷ്യവംശം എൻ്റെ സ്വന്തം ജീവിതം, എല്ലാം പൂവിട്ടത് വചനത്തിലാണ്, എല്ലാം പൂവിട്ടത് വചനത്തിലാണ്. പ്രിയപ്പെട്ട എത്തോ റസെൻറ, കവിത ലോകമാണ്, മനുഷ്യവംശം എൻ്റെ സ്വന്തം ജീവിതം, എല്ലാം പൂവിട്ടത് വചനത്തിലാണ്. ഉന്മത്തമായ ഒരു വിക്ഷോഭത്തിൻ്റെ സുതാര്യമായ വിസ്മയം. എൻ്റെ ഈ മൗനത്തിൽ ഞാൻ ഒരൊറ്റ വാക്ക് കണ്ടെത്തുമ്പോൾ ഒരു പാതാളം പോലെ അത് എൻ്റെ അസ്തിത്വത്തെ മുറിച്ചു കീറുന്നു. ഒരു പാതാളം പോലെ അതെൻ്റെ അസ്തിത്വത്തെ മുറിച്ചു കീറുന്നു.